ഹലോ ഫ്രണ്ട്സ്, ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷമുള്ള നമ്മുടെ ഈ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഈ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത് ഈ കാണുന്ന ഒരു ചെടിയാണ്. ഇതിൽ ശ്രദ്ധിച്ചാൽ നമുക്കറിയാം, ഇതിൻ്റെ ഇലകളെല്ലാം തന്നെ വളരെ സിൽവറി, അധികം സ്വല്പം വെള്ള നിറത്തോട് കൂടിയ ഇലകളോട് കൂടിയ ചെടിയാണ്. ഇത് പലപ്പോഴും നമ്മൾ നഴ്സറികളിൽ കണ്ടിരിക്കാൻ സാധ്യതയുണ്ട്. ചെറിയ തൈകളായിട്ടും ഒരു മീഡിയം സൈസ് ചെടിയായിട്ടും കണ്ടിരിക്കാൻ സാധ്യതയുണ്ട്. പക്ഷേ എത്ര പേർക്കറിയാം ഇത് നന്നായിട്ട് പൂവിടുന്ന ചെടിയാണെന്നുള്ളത്? ഈ ചെടി തന്നെ വളരെ ഭംഗിയായി പൂവിട്ട് നിൽക്കുന്നു. നോക്കൂ, ഇപ്പം ഈ വീഡിയോയിൽ കാണുന്നത് ഇതേ ചെടി വളരെ നിറയെ പൂക്കളോട് കൂടി നിൽക്കുന്നതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇങ്ങനെ നിറയെ പൂക്കളുണ്ടാവുന്ന ഈ ചെടി നമുക്ക് വളരെ ബുഷിയായിട്ട് വേണമെങ്കിൽ വളർത്താം. ഏകദേശം ഒരു 5-6 ഉയരത്തിൽ വേണമെങ്കിലും ഇത് നമുക്ക് വളർത്താവുന്ന ഒരു ചെടിയാണ്. അപ്പം നമ്മുടെ സൗകര്യത്തിനും അല്ലെങ്കിൽ നമ്മുടെ ആവശ്യത്തിനും അനുസരിച്ച് ഈ ചെടിയെ പ്രോപ്പറായിട്ട് ട്രിം ചെയ്ത് കട്ട് ചെയ്ത് നിർത്താവുന്ന ചെടിയാണ്. അപ്പോൾ ഈ ചെടി നമുക്ക് എങ്ങനെ വളരെ ഭംഗിയായിട്ട് വളർത്താം എന്നുള്ളതിനെക്കുറിച്ചാണ് ഈ വീഡിയോ വളരെ ബ്രീഫായിട്ട് വിവരിക്കുന്നത്. ഈ ചെടി പൊതുവേ നമ്മുടെ മരുഭൂമിയിലും അതേപോലെ തന്നെ വളരെയധികം ചൂട് കൂടുതൽ ഉഷ്ണപ്രദേശങ്ങളിൽ കാണുന്ന ചെടിയാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ നാട്ടിൽ ഇത് കൊണ്ടുവന്ന് നമ്മൾ നട്ടുപിടിപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ, നല്ല വെയിലുണ്ടെങ്കിൽ മാത്രമേ ഈ ചെടി വാങ്ങി നട്ടുപിടിപ്പിച്ചിട്ട് കാര്യമുള്ളൂ. ഈ ചെടി വളരെ ഈസി കെയർ ആയിട്ടുള്ള ചെടിയാണ്. അതേപോലെ ഹാർഡി ആയിട്ടുള്ള ചെടിയാണ്. വിലയാണെങ്കിലോ വളരെ കുറവുമാണ്. അപ്പോൾ അത്യാവശ്യം ഞാൻ മുൻപ് പറഞ്ഞതുപോലെ നല്ല വേര് കിട്ടുന്ന ഒരു സ്ഥലം നിങ്ങളുടെ മുറ്റത്തുണ്ട് എങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഈ ചെടി വാങ്ങിച്ച് വളർത്താവുന്നതേയുള്ളൂ. കാലാകാലങ്ങളിൽ അത് നിറയെ പൂക്കളും തരുന്ന ചെടിയാണ്. അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഈ ചെടി നിങ്ങൾ നഴ്സറിയിൽ നിന്ന് വാങ്ങിക്കുകയാണെന്നുണ്ടെങ്കിൽ ചെറിയ തൈയാണെങ്കിൽ പോലും അതിന് കുറച്ച് കൂടുതൽ ബ്രാഞ്ചസ് ഉള്ളത്, കുറച്ച് കരുത്തുള്ള ചെടികൾ മാത്രം വാങ്ങിക്കാൻ വേണ്ടി ശ്രദ്ധിക്കാം. അങ്ങനെ വാങ്ങിച്ചു കൊണ്ടുവരുന്ന ചെടികൾ മിക്കവാറും അത് നമ്മളെന്തെ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു കവറിലായിരിക്കും. അത് അനുയോജ്യമായ ഒരു കുറച്ച് വലിയ പോട്ടിലേക്ക് വെച്ച് പിടിപ്പിക്കുന്നതാണ് നല്ലത്. ഇത് വളരെ ബുഷിയായിട്ടും കുറച്ച് ഉയരത്തിനും വളരുന്നതുകൊണ്ട് കുറച്ച് വലിയ പോട്ടിൽ വെച്ച് പിടിപ്പിക്കുന്നതാണ് എന്തുകൊണ്ടും നല്ലത്. ഇങ്ങനെ നമ്മൾ റീപോർട്ട് ചെയ്യുമ്പോൾ നമ്മൾ യൂസ് ചെയ്യേണ്ടത് ഏകദേശം ഒരു 60% മണ്ണെടുക്കുക, പിന്നെ ഒരു 10-20% നമുക്ക് മണൽ ചേർക്കാം. ബാക്കി നമുക്ക് എന്ത് ചെയ്യാം, കമ്പോസ്റ്റ് അല്ലാന്നുണ്ടെങ്കിൽ ചാണകപ്പൊടി മുതലായവ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇത് കൂടുതൽ കെയർ ചെയ്യേണ്ട ചെടിയല്ലാന്നേ പറഞ്ഞല്ലോ. അതുകൊണ്ട് തന്നെ കൂടുതൽ വളപ്രയോഗവും ഇതിനാവശ്യമില്ല. പക്ഷേ നമ്മൾ ഒരു ചട്ടിയിലേക്ക് മാറ്റി നടുമ്പോൾ അതിൻ്റെ വളർച്ച ഒന്ന് സ്പീഡാക്കാൻ വേണ്ടി നമുക്ക് എന്ത് ചെയ്യാം, സ്വല്പം വളം ചേർക്കുന്നതിൽ തെറ്റില്ല. അപ്പോൾ ഇങ്ങനെ നമ്മൾ വെള്ളം കെട്ടി നിൽക്കാൻ സാധ്യതയില്ലാത്തൊരു ചട്ടിയിലേക്ക് മാറ്റി നട്ടതിന് ശേഷം ഈ ചെടി എന്ത് ചെയ്യണം, നമുക്ക് നല്ല വെയിലത്ത് വെക്കേണ്ടതായിട്ടുണ്ട്. നല്ല വെയിൽ ഇഷ്ടപ്പെടുന്ന ചെടിയാണ്. ഏകദേശം നമുക്ക് 6 മണിക്കൂർ മുതൽ 8 മണിക്കൂർ വരെ നല്ല വെയിൽ കിട്ടിയെങ്കിൽ മാത്രമേ ചെടി നന്നായിട്ട് വളരുകയുള്ളൂ, അതേപോലെ നന്നായിട്ട് പൂക്കളുണ്ടാവുകയുള്ളൂ. ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് വെയിലിനെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ടാണ് അതിൻ്റെ ഇലകളുടെ മുകളിലുള്ള ഒരു സിൽവറി കോട്ടിംഗ്, വളരെ സോഫ്റ്റായിട്ട് ഒരു സിൽവറി കോട്ടിംഗ് ഉണ്ട്. അത് ശക്തമായ വെയിലിനെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ടും അതിൻ്റെ ജലാവശ്യങ്ങൾ നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയുള്ള പ്രകൃതി കൊടുത്ത ഒരു സംവിധാനമാണ്. ഇത് നമ്മൾ വെയിലില്ലാത്ത ഭാഗത്തേക്കാണ് മാറ്റി വയ്ക്കുന്നത് എങ്കിൽ ഇതിൻ്റെ സിൽവറി കളർ നഷ്ടപ്പെടും, വെറും പച്ച ഇലകളായി മാറാറുണ്ട്. അപ്പോൾ അതിന് ഇലകളുടെ ഭംഗി കൂടി നമുക്ക് നിലനിർത്തേണ്ടതായിട്ടുണ്ട് എങ്കിൽ നമ്മളെന്ത് ചെയ്യണം, അത് വെയിലത്ത് തന്നെ വെക്കേണ്ടതായിട്ടുണ്ട്. ഇനി കൂടുതൽ വെയിൽ കൊണ്ടാൽ തന്നെ ഈ ചെടിക്ക് സംഭവിക്കുന്നത് അതിൻ്റെ ഇലകൾ ചെറുതായിട്ടൊന്ന് ചുരുളാൻ സാധ്യതയുണ്ട്. എങ്കിലും നമ്മൾ വൈകുന്നേരം അല്ലെങ്കിൽ പിറ്റേ ദിവസം നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നതോടുകൂടി ഈ ചെടിയുടെ ഇലകൾ പൂർവ്വസ്ഥിതി പ്രാപിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് വെള്ളത്തിൻ്റെ അളവ് എത്രമാത്രം വേണമെന്ന് നോക്കാം. ഇത് ഡെയിലി വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ട ചെടിയല്ല, ചെറിയൊരു നനവും നിലനിർത്താൽ മാത്രം മതി. ഞാൻ മുൻപ് പറഞ്ഞല്ലോ ഇത് മരുഭൂമിയിലും മറ്റും ഉണ്ടാകുന്ന ചെടി ആയതുകൊണ്ട് തന്നെ വെള്ളമില്ലാതെ ജീവിക്കാനും ഈ ചെടിക്ക് ഒരുപാട് ദിവസം സാധിക്കും. വെള്ളം കൂടുതലായി കഴിഞ്ഞാൽ ഇതിൻ്റെ ഇലകളെല്ലാം തന്നെ മഞ്ഞ നിറമാവുകയും അതേപോലെ തന്നെ ഇലകൾ കുഴിഞ്ഞു പോകാനുള്ള സാധ്യതയുമുണ്ട്. അപ്പോൾ ഒരു മരുഭൂമിയുടെ കണ്ടീഷൻ നമുക്ക് കൊടുക്കാൻ പറ്റില്ല. എങ്കിലും നല്ല ചൂടോട് കൂടിയ ഒരു വരണ്ട കാലാവസ്ഥ തന്നെ കൊടുക്കാൻ നല്ലതാണ്. അതേസമയം അതിൻ്റെ വളർച്ചയ്ക്ക് ആവശ്യമായ വെള്ളം ഇടയ്ക്കിടയ്ക്ക് ഒഴിച്ചു കൊടുക്കേണ്ടതും ആവശ്യമാണ്. ഇതിൻ്റെ വളർച്ചയ്ക്ക് നമുക്ക് തുടരെയുള്ള നമുക്ക് എന്താ പറയുക, നമ്മുടെ വളപ്രയോഗം ഈ ചെടിക്ക് ആവശ്യമില്ല. ഒരു 3 മാസത്തെ ഒരിക്കൽ മാത്രം നമ്മൾ മറ്റ് ചെടികൾക്കെല്ലാം പ്രയോഗിക്കുന്ന പോലെ വളർച്ചയ്ക്ക് ആവശ്യമായ സന്തുലിതമായ ഒരു വളപ്രയോഗമാണ് നല്ലത്. ഫോസ്ഫറസ് കൂടുതൽ വേണ്ട, പൊട്ടാസ്യം കൂടുതൽ വേണ്ട. അപ്പോൾ നമുക്ക് എന്താ ചെയ്യാം, ഈ NPK 19:19 വേണമെങ്കിൽ നമുക്ക് 3 മാസം കൂടുമ്പോൾ സ്വല്പം ഒഴിച്ചു കൊടുക്കാം. അതല്ല എങ്കിൽ നൈട്രജൻ മാത്രം അടങ്ങിയിട്ടുള്ള ചാണകപ്പൊടി ഇട്ട് കൊടുത്തതിന് ശേഷം പിന്നീട് വേണമെങ്കിൽ കുറച്ച് എല്ലുപൊടി ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് എപ്പോഴും നമുക്ക് NPK 19:19 കുറച്ച് അതിൻ്റെ അടിയിൽ 8-10 മണികൾ ഇട്ട് കൊടുക്കുക 3 മാസം ഒരിക്കൽ, അല്ലെങ്കിൽ അത് മിക്സ് ചെയ്ത ശേഷം അടിയിൽ ഒഴിച്ചു കൊടുക്കുക. ഇങ്ങനെ 3 മാസം ഒരിക്കൽ കൊടുത്താൽ തന്നെ ചെടികൾ നന്നായിട്ട് ഗ്രോ ചെയ്യും.
ഈ നന്നായിട്ട് ഗ്രോ ചെയ്യുകയാണെങ്കിൽ പോലും ഇത് പൊതുവെ പൂക്കൾ കണ്ടുവരുന്നത് മഴക്കാലത്തിന് തൊട്ട് മുമ്പ്, അത് വേനൽക്കാലം അവസാനിക്കുന്നതോടുകൂടി മഴക്കാലം തുടങ്ങുന്നതോടുകൂടി അന്തരീക്ഷത്തിന് എന്ത് ചെയ്യും, ഹ്യൂമിഡിറ്റിയുടെ അളവ് വളരെയധികം വർദ്ധിക്കും. അതേസമയം ന്യൂനമർദ്ദത്തിൻ്റെ സമയമാണെന്നുണ്ടെങ്കിൽ മഴ പെയ്യാനുള്ള സാധ്യതയുണ്ട്. ആ സമയത്താണ് ഈ ചെടികൾ പൂവിടുന്നത്. ആ പൂവിടുന്ന പറഞ്ഞാൽ വളരെ ഭംഗിയുള്ള പൂക്കളാണ്. ഓരോ ഇലകൾക്കും ഇടയിലും തുരതുര പൂക്കൾ വരും. അതാണ് ഈ ചെടിയുടെ ഏറ്റവും അധികം ഭംഗി. ഇത് വേനൽക്കാലം അവസാനിച്ച് മഴക്കാലം അങ്ങ് ശക്തി പ്രാപിക്കുന്നതോടുകൂടി ഇതിൻ്റെ പൂക്കൾ പരിപൂർണമായി നിരക്കുകയാണ് ചെയ്യുന്നത്. ആ സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം, ഇതിൻ്റെ ഇര കമ്പുകൾ ട്രിം ചെയ്ത് കൊടുക്കാം. ഉഷിയായിട്ടാണ് നിലനിർത്തേണ്ടതെങ്കിൽ നമുക്കിതിൻ്റെ കമ്പുകൾ ട്രിം ചെയ്ത് കൊടുക്കാം. കമ്പുകൾ ട്രിം ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഉടനെ തന്നെ അതിന് അടിയുളമായിട്ട് എന്തെങ്കിലും NPK പോലുള്ള സാധനങ്ങൾ ഇട്ട് കൊടുക്കുന്നത് വളരെ നന്നായിരിക്കും. അങ്ങനെ അത് മഴ കഴിയുമ്പോഴേക്ക് നന്നായിട്ട് വളരട്ടെ. വീണ്ടും അത് നമ്മൾ വേനൽക്കാലം എത്തുമ്പോൾ നിറയെ പൂക്കളുമായിട്ട് നമ്മുടെ ഗാർഡനെ അലങ്കരിക്കുകയും ചെയ്യും. ഇനി ഇതിൻ്റെ പ്രൊപ്പഗേഷൻ ആവട്ടെ വളരെ സിമ്പിളാണ് കേട്ടോ. മറ്റേത് ചെടിയെ പോലെ തന്നെ നമ്മൾ കമ്പുകൾ കുത്തി ഉണ്ടാക്കുന്ന ചെടികൾ പോലെ തന്നെ നമുക്കിതിൻ്റെ കമ്പുകൾ കട്ട് ചെയ്തെടുത്ത് നമുക്ക് അനുയോജ്യമായ മണ്ണിൽ നട്ടുപിടിപ്പിക്കാവുന്നതാണ്. കമ്പുകൾ നട്ടുപിടിപ്പിക്കണമെന്ന് ശ്രദ്ധിക്കേണ്ടതാണ്, ഏകദേശം ഒരു 6 ഇഞ്ച് അല്ലെങ്കിൽ 8 ഇഞ്ച് വലിപ്പമുള്ള മുകൾ ഭാഗത്തുള്ള കമ്പുകൾ കട്ട് ചെയ്തെടുക്കുന്നതാണ് നല്ലത്. വളരെ മൂത്ത കമ്പുകളേക്കാളും നല്ലത് ഏകദേശം മീഡിയം സൈസ് മൂപ്പായിട്ടുള്ള കമ്പുകൾ കട്ട് ചെയ്തെടുക്കുന്നതാണ് നല്ലത്. അങ്ങനെ കട്ട് ചെയ്തെടുത്ത കമ്പുകളുടെ അടിഭാഗത്തുള്ള ഏതാനും നമ്മുടെ അതിൻ്റെ ഇലകൾ കളഞ്ഞതിന് ശേഷം നമുക്ക് മണ്ണിലേക്ക് ഇത് നട്ടുപിടിപ്പിക്കാവുന്നതാണ്. ഈ നട്ടുപിടിപ്പിച്ചതിന് ശേഷവും നമ്മൾ വളരെ അധികം വെയിൽ കൊള്ളാത്തൊരു സ്ഥലത്ത് വെക്കരുത്. സ്വല്പം വെളിച്ചം കിട്ടാവുന്ന സ്ഥലത്ത് തന്നെ വെക്കാവൂ, എങ്കിൽ മാത്രമേ ഇത് പെട്ടെന്ന് പിടിച്ചു വരികയുള്ളൂ. ഇത് ചിലപ്പോൾ നമുക്കത് പിടിച്ചു കിട്ടാൻ ബുദ്ധിമുട്ടാണ് എങ്കിൽ നമുക്കൊരു കാര്യം ചെയ്യാം, ഇതിൻ്റെ കമ്പുകൾ നമ്മുടെ പ്ലാസ്റ്റിക് കവറിനകത്ത് നട്ടതിന് ശേഷം മറ്റൊരു പ്ലാസ്റ്റിക് കവർ കൊണ്ട് ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ഒരു പ്ലാസ്റ്റിക് കവർ കൊണ്ട് നമ്മളത് മൂടി വയ്ക്കുക. അതിനകത്ത് ഹ്യൂമിഡിറ്റി കൂടാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ മൂടി വെച്ച് കഴിഞ്ഞാൽ തന്നെ ഒരു 2-3 ആഴ്ച കഴിയുമ്പോൾ അതിനകത്ത് വേരുകൾ വരുന്നതാണ്. ഇങ്ങനെ അത്യാവശ്യം വേരുകളൊക്കെ ആയിക്കഴിഞ്ഞാൽ നമുക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു ചട്ടിയിലേക്കോ അതല്ലെങ്കിൽ സാധാരണ നമ്മുടെ തറയിലേക്കോ ഇത് മാറ്റി നടാവുന്നതാണ്. ആ ബുഷിയായിട്ട് നമുക്ക് എവിടെയെങ്കിലും വരിവരിയായിട്ട് ബുഷിയായിട്ട് വെച്ച് ട്രിം ചെയ്ത് നിർത്തിക്കഴിഞ്ഞാൽ എല്ലാ സീസൺ വന്നു കഴിഞ്ഞാൽ നിറയെ പൂക്കളുള്ള ഒരു ഒരു ബോർഡറായിട്ട് നമുക്കിത് ഗാർഡനെ അലങ്കരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഓ, ഇതെല്ലാം പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഈ ചെടിയുടെ പേര് നമ്മൾ പറയാൻ വിട്ടുപോയി. ഈ ചെടിയുടെ പേര് നിക്കോഡിയ എന്നുള്ളതാണ്. അതേപോലെ തന്നെ ഇതിന് ടെക്സാസ് സേജ് എന്നും പറയാറുണ്ട്. ഈ നിക്കോഡിയ എന്ന് പറയുന്നതിനേക്കാൾ നമുക്ക് നഴ്സറിയിൽ പോയി പറയുകയാണെങ്കിൽ ടെക്സാസ് സേജ് എന്ന് പറയുന്നതായിരിക്കും സൗകര്യം. അവർക്ക് ഐഡൻറ്റിഫൈ ചെയ്യാനും വളരെ എളുപ്പമായിരിക്കും. നിങ്ങൾ തൊട്ടടുത്ത് നഴ്സറിയിൽ ഉണ്ടെങ്കിൽ ധൈര്യമായിട്ട് മഴക്കാലം തുടങ്ങിയിരിക്കുകയാണല്ലോ. ഇപ്പോൾ ഒന്ന് വാങ്ങിച്ച് ഒന്ന് നട്ടുപിടിപ്പിച്ച് അടുത്ത വേനൽക്കാലത്തേക്ക് കൂടാൻ രീതിയിൽ ഒന്ന് പ്ലാൻ ചെയ്തിട്ട് നട്ടുപിടിപ്പിക്കൂ. അങ്ങനെ ഈ ചെടിയിൽ നിങ്ങളുടെ വീട്ടിലും നിറയെ പൂക്കൾ ഉണ്ടാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. കണ്ട എല്ലാവർക്കും നന്ദി, നമസ്കാരം. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ഗുഡ് ബൈ.